ബൂത്തുകളാണ് ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവുക. തീർച്ചയായും ആദ്യ ഘട്ടത്തിൽ നമ്മൾ പറയുന്ന മണ്ഡലങ്ങൾ കൂടി വ്യക്തമാക്കാം. നമ്മൾ ആദ്യം എടുക്കുന്നത് നേമം, അത് കഴിഞ്ഞാൽ തൃപ്പൂണിത്തറ, അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് കുണ്ടറ, അത് കഴിഞ്ഞാൽ തൃത്താല. ഈ നാല് മണ്ഡലങ്ങളിൽ കാരണം കൂടി പറയാം. ഞങ്ങൾ ആദ്യം ഈ നാല് മണ്ഡലങ്ങൾ എടുക്കുന്ന കാരണം, ഈ നാല് മണ്ഡലങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങോട്ടാണ് എന്ന് വളരെ വ്യക്തമാകുന്ന ഒരു മണ്ഡലങ്ങൾ കൂടിയാണ് ഈ നാലെണ്ണം. ഒരു കാര്യം അതോട് ചേർത്ത് പറയേണ്ടത്, ഈ നാലിന് ശേഷമുള്ള രണ്ട് മണിക്കൂറുകളും നമ്മൾ ബാക്കി മണ്ഡലങ്ങൾ കൂടെ പരിശോധിച്ച് പോവുകയാണ് ചെയ്യുക. ഇനിയുള്ള മൂന്ന് മണിക്കൂറുകൾ എല്ലാ മണ്ഡലങ്ങളെയും, പ്രധാനപ്പെട്ട വലിയ പോരാട്ടം നടക്കുന്ന ആളുകൾക്ക് എന്താകുമെന്ന് ഒരു വിധത്തിലും പ്രവചിക്കാൻ പൂർണ്ണമായിട്ട് സാധ്യമല്ലാത്ത ആ മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയാണ്. ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ അത് ബൂത്ത് വൈസ് യാത്രയാണ്. ഓരോ ബൂത്തിലും എന്തായിരിക്കും സംഭവിക്കുക എന്നത് ചോദിച്ചു മറിഞ്ഞുകൊണ്ടുള്ള യാത്രയായിരിക്കും. ഞങ്ങളോടൊപ്പം ഞങ്ങൾ റിപ്പോർട്ടർമാർ ചേരും, ഒപ്പം തന്നെ അതിഥികൾ ചേരും, ഒപ്പം തന്നെ ഈ സംബന്ധിച്ചുള്ള വിദഗ്ധർ ചേരുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത് ഈ മണിക്കൂറുകളിൽ. അതായത് ഈ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. അതെ, ആദ്യം നമുക്ക് എനിക്ക് തോന്നുന്നു ശ്രീലാല് നേമത്തിലേക്ക് പോകുന്നത്. നേമം പ്രത്യേകിച്ച് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. നേമം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഇടമാണ്. അത് പ്രത്യക്ഷത്തിൽ BJP യുടെ ഏക അംഗം കേരള നിയമസഭയിലുള്ള മണ്ഡലം, അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്ന മണ്ഡലം എന്ന നിലക്ക് തന്നെ അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ പോരാട്ടത്തിലേക്ക് ഈ മണ്ഡലം എത്തി. അതെ, UDF കെ മുരളീധരൻ രംഗത്തിറക്കിയതോടെ തന്നെ ത്രികോണം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെയോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതെ അത് അങ്ങനെ ഒരു സ്വഭാവം ഈ മണ്ഡലത്തിനില്ലായിരുന്നു. അത് ഒരു ഭാഗത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു മണ്ഡലമായിരുന്നുവെങ്കിൽ കെ മുരളീധരൻ വന്നതോടെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി മാറി. എങ്കിൽ പോലും നമ്മൾ ചില കണക്കുകൾ പറയുന്നത്, ഏറ്റവും അവസാനം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുള്ള കണക്കുകൾ പറയുകയാണെങ്കിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ 97 ബൂത്തുകളിലാണ് ഇപ്പോഴും NDA വ്യക്തമായ ഭൂരിപക്ഷമുള്ളത്. അതെ, അതേസമയം 71 ബൂത്തുകളിൽ മാത്രമാണ് LDFന്, അതായത് 8 വാർഡുകളിൽ NDAക്ക് മുൻതൂക്കമുണ്ട്, 6 വാർഡുകളിലാണ് LDFന് മുൻതൂക്കം. നമ്മൾ ഈ കാണുന്ന കണക്കുകളിലൊന്നും UDF ഏതായാലും ഇപ്പോഴില്ല. ഇത് നമ്മൾ ഈ പറയുന്ന കണക്കുകൾ ഈ തൊട്ടടുത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 വാർഡുകളിൽ NDAയും 6 വാർഡുകളിൽ LDFുമാണ് മുന്നിട്ട് നിന്നിരുന്നത്. 14 വാർഡുകളാണ് ആകെയുള്ളത്. തീർച്ചയായും ഇതിന് കാരണം പറയുന്നത് BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, വാർഡുകളും ബൂത്തുകളുമുണ്ട് ഇവിടെ എന്നുള്ളതാണ്. അതിൽ തന്നെ പൂജപ്പുര, ഒപ്പം തന്നെ മുടവൻമുകൾ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ തൃക്കണ്ണാപുരം, കരമന, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നെടുങ്കാട്, അതോടൊപ്പം തന്നെ കാലടി, നേമം തുടങ്ങിയിട്ട് വെള്ളാർ വരെയും NDAക്ക് പ്രത്യേകിച്ച് BJPക്ക് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അതെ, മുടവൻമുകളിൽ LDF ആണ്, മുടവൻമുകളിൽ 2 LDF ആണ്, കരമന NDA ആണ്, ആറ്റുകാൽ LDF, കിളിപ്പാൻകുളം, കമലേശ്വരം, പുഞ്ചക്കരി എന്നിവയാണ് LDFന് മുൻതൂക്കമുള്ള വാർഡുകൾ. എനിക്ക് തോന്നുന്നു ശ്രീലാൽ നമുക്ക് BV അരുണിലേക്ക് പോയാൽ കുറെക്കൂടെ സൂക്ഷ്മമായിട്ടുള്ള ചിത്രം അരുണിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. അരുൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, നേമം അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് അവിടെ നടന്നത് എന്നൊന്നും നമ്മൾ ഇനി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊരു ധാരണയിലെത്താനുള്ളൂ. യഥാർത്ഥത്തിൽ ഏതൊക്കെ കണക്കുകൾ വെച്ചാണ് ഈ മൂന്ന് മുന്നണികളും അവർക്ക് അനുകൂലമായ നിലയുണ്ട് ഓരോ വാർഡുകളിലും എന്ന് കണക്ക് കൂട്ടുന്നത്? ഏറ്റവും അവസാനത്തെ കണക്കെന്ന് പറയുന്നത് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അവിടെയും ഇഞ്ചോടിഞ്ച് പറയാവുന്ന LDFനും BJPക്കും വലിയ വ്യത്യാസമില്ലാത്ത ഒരു വോട്ട് വിഹിതമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. അതുപോലെ തന്നെയാണ് രണ്ട് മുന്നണികളുടെയും ആത്മവിശ്വാസത്തിൻ്റെ പ്രധാന അടിസ്ഥാനം. BJPക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും അധികം സ്വാധീനമുള്ള, അത് അവരുടെ റൂട്ടിൽ വോട്ടുള്ള ഒരു മണ്ഡലമാണ് നേമം. വട്ടിയൂർക്കാവ് ശക്തമായ സ്വാധീനമുള്ള മേഖലയെങ്കിൽ പോലും നേമത്ത് വളരെ ആഴത്തിൽ അവരുടെ വേരുകൾ വളർന്നുപോയ ഒരു മണ്ഡലമാണ്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കല്ല, കഴിഞ്ഞ 10 വർഷത്തോളമായി അത്തരത്തിലാണ് അവിടെ BJP വളരെ പെട്ടെന്നുള്ള ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് അവിടെ BJPക്ക് ഉണ്ടായത്. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ആ കൃത്യമായ അവരുടെ വളർച്ച നേമം മണ്ഡലത്തിൽ കാണാനാകും. ഇടതുമുന്നണിക്ക് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയെ വരുമ്പോൾ ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം തന്നെയാണ്. കഴിഞ്ഞ തവണ BJPയിലേക്ക് പോയ വോട്ടുകളാണ് വലിയൊരു വിഹിതം UDFൻ്റെ വോട്ടുകൾ. 13,000 തൊട്ട് താഴെ UDFൻ്റെ വോട്ട് ലഭിക്കുമ്പോൾ BJPയിലേക്ക് ആ വോട്ടുകൾ പോയി. കെ മുരളീധരൻ വരുമ്പോൾ അവിടേക്ക് തിരിച്ച് വോട്ടുകൾ എത്തും. BJPക്ക് പോയ UDFൻ്റെ കോൺഗ്രസ്. അരുൺ, ഒരു ചോദ്യമുള്ളത്, അരുൺ ആ പറഞ്ഞതിൽ ചോദ്യമുള്ളത്,
9.7% സുരേന്ദ്രൻപിള്ളയ്ക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു സുരേന്ദ്രൻപിള്ളയ്ക്ക് 2016 ലഭിച്ച വോട്ടുകൾ. അവിടെ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥിയുടെ 47% മറികടക്കണമെങ്കിൽ അത് കെ മുരളീധരന്റെ പ്രതിച്ഛായ മാത്രം കൊണ്ട് സാധിക്കുമോ? കാരണം അത് ചോദ്യത്തിന്റെ കാരണം ആ മണ്ഡലത്തിൽ ആ ഒരു വാർഡിൽ പല വാർഡുകളിലും കോൺഗ്രസിനോ യു ഡി എഫിനോ കാര്യമായ കമ്മിറ്റികൾ പോലും ഇല്ലാത്ത പ്രദേശങ്ങളാണ് ഒട്ടേറെയുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പല പ്രാവശ്യം പലതവണ മുരളീധരൻ തന്നെ പരാതി പറയുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയൊരു വലിയ ഒരു വോട്ട് പെർസെൻറ്റേജ് ഗ്യാപ്പ് എങ്ങനെ മറികടക്കും? ശ്രീലാൽ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. എൽ ഡി എഫിൻ്റെ പ്രതീക്ഷയാണ് പറയുന്നത്. മുരളീധരൻ വരുമ്പോൾ മുരളീധരൻ ജയിക്കുമെന്നല്ല അവിടെ അവർ പറയുന്നത്. മുരളീധരൻ എന്ന വ്യക്തിപ്രഭാവമുള്ള സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ വരുമ്പോൾ സ്വാഭാവികമായും പോയ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ച് യു ഡി എഫിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ബി ജെ പി അവിടെ വോട്ട് കുറയും, അവർ ക്ഷീണിക്കും. അതേസമയം 35,000-40,000 ഇടയ്ക്ക് കൃത്യമായ പൊളിറ്റിക്കൽ വോട്ടുകൾ ഇടതുമുന്നണിക്ക് സി പി എമ്മിന് ആ മണ്ഡലത്തിലുണ്ട്. ആ വോട്ടുകൾ സി പി എം ശിവൻകുട്ടിയിലൂടെ പിടിക്കുകയും, അതായത് സി പി എമ്മിൻ്റെ നേതാക്കൾ പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം ഇല്ലാത്ത തരത്തിലുള്ള ഒരു സംഘടനാ പ്രവർത്തനമാണ് അവിടെ ഇടതുമുന്നണി നടത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വോട്ട് പോലും മാറിപ്പോകുമെന്ന ഭയം അവർക്കില്ല. മാത്രമല്ല വി ശിവൻകുട്ടിയുടെ പ്രത്യേക വ്യക്തിത്വമൊക്കെ വച്ച് കഴിഞ്ഞ തവണയൊക്കെ ചില ആളുകൾ അദ്ദേഹം പിണങ്ങി നിന്നു, പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇത്തവണ അവിടെ ഇല്ല. സി പി എമ്മിന് പ്രാദേശികമായി ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും വഴിയിലൂടെ സി പി എമ്മിൻ്റെ വോട്ട് ചോർന്നാൽ, അത് ചോരുമെന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ സാധ്യതയുണ്ട്, അതെല്ലാം അടച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സംഘടനാ സമിതി അവിടെ പ്രവർത്തിച്ചത്. അതാണ് സി പി എമ്മിൻ്റെ ഇടതുമുണ്ട് രണ്ടാമത്തെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഒന്ന്, കെ മുരളീധരൻ യു ഡി എഫിൻ്റെ വോട്ടുകളെല്ലാം പിടിക്കും, അതിലൂടെ ബി ജെ പിക്ക് ക്ഷീണമുണ്ടാവും. മറ്റേത്, സി പി എം അവരുടെ എല്ലാ വോട്ടുകളും സമാഹരിക്കും. മൂന്നാമത്തേത്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടാണ്. കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയെ വിജയത്തിനടുത്ത് എത്തിച്ച, രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടാണ്. സ്വാഭാവികമായും കെ മുരളീധരൻ വരുമ്പോൾ അത്തരം വോട്ടുകളിൽ യു ഡി എഫുമായി ചേർന്ന് നിൽക്കുന്ന കടുത്ത കോൺഗ്രസ് വോട്ടുകൾ അവിടേക്ക് പോകും. എങ്കിൽ പോലും സി പി എമ്മിൻ്റെ സംഘടനാപരമായ ശക്തിയും അവരുടെ പാർട്ടി വോട്ടുകളും ഇത്തരത്തിൽ മതേതര വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് സി പി എം പറയുന്ന അത്തരം വോട്ടുകളും കൂടി ചേരുമ്പോൾ അനായാസം ജയിക്കാനാകും. മുരളീധരൻ എത്ര വോട്ട് പിടിച്ചാലും 35,000 മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആകെ വോട്ട് നില ഉയരില്ല എന്ന കണക്കാണ് സി പി എമ്മിനുള്ളത്. അരുൺ, താങ്കളിലേക്ക് കുറെ കൂടെ സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോയാൽ കൊള്ളാമായിരിക്കും. ഞാൻ താങ്കളിലേക്ക് വരാം, ഞങ്ങൾ വരാം. ശ്രീലാൽ, നമുക്കിപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട് പലയിടങ്ങളിൽ നിന്ന്. രാഷ്ട്രീയ നേതാക്കൾ ശ്രീ എം പ്രകാശ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ കെ എസ് ഹംസ എന്നിവരടക്കമുള്ള ആളുകൾ, ശ്രീ ജോർജ് പൊടിപാരയും അഡ്വക്കേറ്റ് ജയശങ്കറും രാഷ്ട്രീയ നിരീക്ഷകർ നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ,